ശ്രീ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം. ആറാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ സ്വന്തം കൈപ്പടയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. എന്തെന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദത്തിന് ആയി കാണാൻ അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ വായിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ഘോഷിക്കപ്പെട്ടിരിക്കുന്നു. പരിശോധന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഈ നിയമം അനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന്, സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 44 വാക്യങ്ങൾ. അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോൻ്റെ വീട്ടിലേക്ക് പോയി. ശിമയോൻ്റെ അമ്മായിമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അതവൾ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുകൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനോട് നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ മിശേക്ക് സ്തുതി.